പ്രൈസ് ലോർഡ്. ദൈവജനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ദൈവവചന കേൾവി നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൻ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുമാറാകട്ടെ. ക്ഷീണിച്ചിരിക്കുന്ന ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, നിങ്ങളുടെ പ്രാണനെ തണുപ്പിക്കട്ടെ, ആത്മീക ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഈ ദൈവജന കേൾവി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പൂർണ്ണ വിശ്വാസത്തോടെ, തികഞ്ഞ ദൈവാശ്രയത്തോടെ ഈ ദൈവജന ശബ്ദത്തിനുമുമ്പിലായിരിക്കുന്നുവെങ്കിൽ ജീവിപ്പിക്കുന്ന, ജീവനുള്ള, അതിവേഗം സഞ്ചരിക്കുന്ന, അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ പോവുകയാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ പോവുകയാണ്. മത്തായി എഴുത്തു സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. യേശു തിരിഞ്ഞ് അവളോട്, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. ഒരുപാട് ആളുകൾ പറയുന്ന ഒരു പദപ്രയോഗമാണ് മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണ രീതിയിൽ ആളുകൾ പറയുന്നൊരു വാക്ക് ഇതാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഒരുപക്ഷെ നമ്മളോടും പലരും പറഞ്ഞു കാണും, നമ്മൾ പലരോടും പറഞ്ഞു കാണും. ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. ആ പദം ഇങ്ങനെയാണ്, രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നീ വിശ്വസിച്ച കാര്യം നിന്റെ ജീവിതത്തിൽ നടന്നു. ഇപ്പോൾ നീ ആയിരിക്കുന്നത് നീ വിശ്വസിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരവസ്ഥയിലാണ്. ഇതാരോടാ പറയുന്നേ? നമുക്കറിയാം, 12 വർഷം രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ യേശു കർത്താവിനെ ഒന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ട് പുരുഷാരത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന യേശു കർത്താവിൻ്റെ പിറകിൽ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊടുകയാണ്. പറഞ്ഞ് തീർന്നപ്പോൾ ആ വാക്യം പറഞ്ഞു തീർന്നു. 20-ാം വാക്യം തൊട്ട് മത്തായി സുവിശേഷം 9:20 തൊട്ട് അവിടെ പറയുന്നുണ്ട്. ഈ ഒരു പദം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പലരോട് പറഞ്ഞിട്ടുണ്ട്. 1, 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീയോടാണ്. പിന്നെ വഴിയരികിലിരുന്ന കുരുടനോട്, മർക്കോസ് എഴുതിയ സുവിശേഷം 10:52, ശീമോൻ്റെ വീട്ടിലിരുന്നപ്പോൾ ഒരു സ്ത്രീ യേശുവിൻ്റെ കാല് എങ്കിൽ ഭരണി ഉടച്ച് തൈലമൊക്കെ തൈലം ഒഴിച്ച് തലമുടി കൊണ്ട് തോർത്തിയ രംഗം ലൂക്കോസ് സുവിശേഷം 7 എഴുതിയിട്ടുണ്ട്. അപ്പോൾ 7:50 ആ സ്ത്രീയോടും കർത്താവ് ഇത് പറയുന്നുണ്ട്. 10 കുഷ്ഠരോഗികൾ സൗഖ്യമായിട്ട് ഒരുവൻ മാത്രം മടങ്ങി വന്ന് കർത്താവിന് നന്ദി പറഞ്ഞപ്പോൾ ആ മനുഷ്യനോട് യേശു എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 4 വിധ ആളുകളെ നമുക്ക് ബൈബിളിൽ കർത്താവ് ഇത് പറഞ്ഞതായിട്ട് കാണാം. എന്നാൽ ഇവിടെ 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീയോട് കർത്താവ് പറയുന്നത് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. നോക്കിക്കേ, രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സംബന്ധിച്ച് പാളയത്തിന് പുറത്താണ്, അവർ അശുദ്ധരാണ്, ശുദ്ധിയില്ലാത്തവരാണ്. പക്ഷേ ഈ സഹോദരി എല്ലാ തടസ്സങ്ങളെ അവിടെ വെച്ചുകൊണ്ട് തന്നെ അവൾ മുന്നോട്ട് പോവുക. എന്നിട്ട് വീട്ടിൽ നിന്ന് പറയുക, എന്തോ വീട്ടിൽ നിന്ന് പറയുന്നേ, തൻ്റെ അതരത്തിലൂടെ താൻ എന്തോ പറയുന്നേ. മത്തായി 9:21, അവൻ്റെ വസ്ത്രം മാത്രമെന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു, പിറകിൽ വന്നവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെത്തും. ശ്രദ്ധിക്കണേ, അവിശ്വസിക്കാനും മുൻപോട്ടു പോകാനും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാനും ദൈവകൃപകൾ പ്രാപിക്കാനും വിശ്വസിച്ചുകൊണ്ട് മഹത്വം കാണാനും 100,000 തടസ്സമുണ്ട്, ഒരു സാധ്യതയുമില്ല. പക്ഷേ അവിടെ ഉള്ളിലൊരു വിശ്വാസത്തിൻ്റെ പദപ്രയോഗം അവൾ പറഞ്ഞു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലേലൊന്ന് തൊട്ടാൽ മതി, അവൻ്റെ വസ്ത്രം മാത്രമൊന്ന് തൊട്ടാൽ മതി, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറും, എനിക്ക് മാറ്റം ഉണ്ടാവും. 12 വർഷം എന്നെ ഞെരുക്കിയ, 12 കൊല്ലം എന്നെ ബന്ധിച്ച വിഷയത്തിന് വിശ്വാസത്തോടെ ഞാൻ ഒന്ന് തൊട്ടാൽ
യേശു കർത്താവിൻ്റെ അടുക്ക് വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടാൽ എൻ്റെ സ്ഥിതി മാറുമെന്ന് അവൾ വിശ്വസിച്ചു. കർത്താവ് വെറുതെ പറഞ്ഞൊന്നുമല്ല കേട്ടോ, അവൾ ഉള്ളുകൊണ്ട് പറഞ്ഞതും നാളുകളായി കർത്താവിങ്കിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കണമെന്നും അവൾ ചിന്തിച്ച ചിന്തയും അവൾ പറഞ്ഞ സംസാരത്തെയും അവൾ വീട്ടിലിരുന്ന് പറഞ്ഞതിനെയെല്ലാം കർത്താവ് കണ്ടിട്ടാ പറഞ്ഞത്, സ്ത്രീയെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. കർത്താവ് പറഞ്ഞത് 22-ാം വാക്യത്തിൽ ശ്രദ്ധിക്കണം ആ പദം. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. അപ്പോൾ ഭയത്തോടെ അവൾ വന്ന് അവളുടെ മാനസിക ശാരീരിക വിഷയങ്ങൾക്ക് ഒരു വിടുതൽ കർത്താവ് കൊടുക്കുക. ഭയത്തോടെ വന്ന് കാരണം ഇത്ര ആളുകൾ അവിടെ എത്ര സ്രാവക്കാരിയാണെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. അവൾ പുറത്തിറങ്ങി നടന്നു. ഇപ്പോൾ സൗഖ്യം കിട്ടിയെങ്കിലും പുറത്തിറങ്ങി നടന്നതിൻ്റെ ഒരു വൃത്തിയാക്കാതും നേരിടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്, മകളെ ധൈര്യപ്പെടുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് പറയുകയാണ്, സഹോദരി നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. നിൻ്റെ മുമ്പിലായിരം തടസ്സമുണ്ട്, നിൻ്റെ മുമ്പിലായിരം പ്രതികൂലമുണ്ട്, ഒരു സാധ്യതയും നിന്നിൽ കാണുന്നില്ല. പക്ഷേ നിൻ്റെ വിശ്വാസം, പ്രാർത്ഥിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ ജനിക്കുന്നില്ലേ ഒരു വിശ്വാസം, ഇന്നും ദൈവം പ്രവർത്തിക്കുമെന്നും ദൈവകരം വീണ്ടും എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമെന്നും കർത്താവ് അത്ഭുതം ചെയ്യുമെന്നും, ആ വിശ്വാസം നിന്നെ രക്ഷിക്കും. ആമേൻ. കർത്താവിൻ്റെ അടുക്ക് വരുന്നവരോട് കർത്താവ് ആവർത്തിച്ച് പറയുന്നൊരു പദമാണ് ധൈര്യപ്പെടും. എത്ര സ്ഥലങ്ങളിൽ കാണാം പേടിച്ച ആളുകൾ വരുന്നേ, ഭയപ്പെട്ടാണ് നിൽക്കുന്നേ, എന്നാൽ അവരുടെ നടുവിലേക്ക് കർത്താവ് വന്നിട്ട് പറയുക, ധൈര്യപ്പെട്, ഞാനല്ലേ പ്രവർത്തിക്കുന്നത്, ഞാനല്ലേ അത്ഭുതം ചെയ്യുന്നത്. പ്രിയരെ, ഈ മെസ്സേജ് കേൾക്കുമ്പം ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ വിശ്വാസം ജനിക്കട്ടെ, അവിശ്വാസം മാറിപ്പോകട്ടെ, ഭയം മാറിപ്പോകട്ടെ. ഈ സംഭവത്തിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. യായിറോസിൻ്റെ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ മധ്യത്തിലാണ് ഈ സഹോദരി വരുന്നത്. അപ്പോൾ യായിറോസിനോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു മകൾ മരിച്ചുപോയി. കർത്താവ് പറയുക, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതാണ് ഈ മെസ്സേജിലൂടെ കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യ്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ സംശയം നിന്നെ രക്ഷിച്ചെന്നല്ല, നിൻ്റെ വിമർശനം നിന്നെ രക്ഷിച്ചെന്നല്ല, നിൻ്റെ ഉഴപ്പ് നിന്നെ രക്ഷിക്കുമെന്നല്ല, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. ഇത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കും, എൻ്റെ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. സ്തോത്രം. കുഞ്ഞു വയ്യാതായിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരു സഹോദരിയെ മത്തായി സുവിശേഷം 15:27 നമുക്ക് കാണാം. അവളുടെ വിഷയം അവളുടെ കുഞ്ഞാണ്. അവളുടെ കുഞ്ഞ് വയ്യാതായിരിക്കുക. അപ്പം ഈ സഹോദരി ഒരു കനാനിയ സ്ത്രീയാണ്. കർത്താവളെ പരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ ചോദിച്ചത്. കർത്താവുമായിട്ട് ഒരുപാട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതായിട്ട് മത്തായി സുവിശേഷം 15:21 നമുക്ക് കാണാൻ കഴിയും. എൻ്റെ മകൾക്ക് ഭൂതോദരവും കഠിനമായിരിക്കുന്നുവെന്ന് നിലവിളിച്ച് പറഞ്ഞു. മകളുടെ ഒരു വിഷയമായിട്ട് വരിക. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. കർത്താവിനോട് പറയാം, കർത്താവെ എന്നെ സഹായിക്കണമെന്ന് അവൾ അവനെ നമസ്കരിച്ചു, അവനെ ആരാധിച്ചു. കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നതല്ല എന്നുത്തരം പറഞ്ഞു. അതിനവൾ, അതേ കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ഈ വാക്ക് കർത്താവിനോട് പറഞ്ഞപ്പം അവളോട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവത്തിൻ്റെ വൈതലെ, വലിയ വിശ്വാസമുണ്ടെങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ നിൻ്റെ ജീവിതത്തിൽ ഭവിക്കും. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിവർത്തിക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? ചെറിയ വിശ്വാസമല്ല, വലിയ വിശ്വാസം. കടുകണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് പോയി കടലിൽ ചാടാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ, വലിയ വിശ്വാസമുള്ളവരെ തടയാൻ
ഒരു പർവ്വതങ്ങൾക്കും സാധ്യമല്ല. വലിയ വിശ്വാസമുള്ളവരെ തടയാൻ അവിശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് സാധ്യമല്ല. ഒരുപക്ഷെ നിങ്ങൾ വിശ്വാസത്തോടെ ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് വന്ന് പറയുക, നിങ്ങളിങ്ങനെ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറയരുത്, അതൊരു ബന്ധനമായിത്തീരും, അതൊരു പോരാട്ടമായിത്തീരും. അപ്പോൾ നിങ്ങൾ പറയണം, അതൊന്നും എനിക്ക് വിഷയമല്ല, എൻ്റെ വിശ്വാസം വലിയതാണ്, ശത്രുവിൻ്റെ തീയമ്പുകളെക്കാളും വലിയതാണ് എന്നിൽ ജനിക്കുന്ന വിശ്വാസം. എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 6-ാം അധ്യായത്തിൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാറ്റിനും പേരെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുത്തുവാൻ വിശ്വാസമെന്ന പരിച എടുത്തുകൊള്ളുവീൻ. ദുഷ്ടൻ തീയമ്പുകൾ തൊടുത്തുവിടുമ്പോൾ അതിനെ നിഷ്ഫലമാക്കി കളയുന്നതാണ് വിശ്വാസമെന്ന പരിച. ആമേൻ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ വിശ്വാസമെന്ന പരിച എടുക്കുക. ആ കനാന്യ സ്ത്രീയുടെ വിശ്വാസം വലിയതാണ്. എന്നിട്ട് അവളോട് അടുത്ത് പറയും, നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ആമേൻ. വലിയ വിശ്വാസമുള്ളവരോട് കർത്താവ് പറയുന്നു, സ്ത്രീയെ, സഹോദര, സഹോദരി, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആമേൻ. അങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ടില്ല കേട്ടോ, പക്ഷേ വലിയ വിശ്വാസമുള്ളവരോട് കർത്താവ് പറയും, നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. വിശ്വാസമുണ്ടോ പ്രാർത്ഥിക്കുന്നവരെ, വചനം കേൾക്കുന്നവരെ വിശ്വാസമുണ്ടോ? മറ്റുള്ളവരെന്നും പറയട്ടെ, ഒരു സാധ്യതയും മുന്നിൽ കാണത്തില്ല, നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷെ കുഴിച്ച കുഴികളിൽ വെള്ളം നിറയും, എങ്ങനെയാണെന്നറിയത്തില്ല. വിശ്വസിക്കുക, കർത്താവ് പറഞ്ഞു നടക്കുമെന്ന് വിശ്വസിക്കുക. സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. അബ്രഹാമിനെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട അബ്രഹാമിനെക്കുറിച്ചാണ്. അബ്രഹാമിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും, മകനെയാകം കഴിക്കാൻ പോകുമ്പോൾ 100 ചോദ്യങ്ങൾ അദ്ദേഹം ഫേസ് ചെയ്തത്. മകൻ ചോദിക്കുന്നുണ്ട് ചോദ്യം, ദാസന്മാരൊരുപക്ഷെ കുറേ ചോദ്യങ്ങൾ ചോദിച്ച് കാണുമായിരിക്കും. മകനെ യാഗം കഴിക്കാൻ പോവുക, മകൻ ഇനി തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ല, കാരണം യാഗം കഴിക്കാനാണ് ദൈവം പറഞ്ഞ്, മകൻ തിരിച്ചു വരത്തില്ല. സാധാരണ രീതിയിൽ യാഗം കഴിക്കാൻ മൃഗത്തെയും കൊണ്ടാണ് പോകുന്നത്, ഇത്തവണ മകനെയും കൊണ്ടാണ് പോയത്. അപ്പോൾ ബാല്യക്കാരോട് പറയുക, നിങ്ങൾ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കെ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. അതാ വിശ്വാസമുള്ള ആൾ പറയുന്നത്, ഞങ്ങൾ മടങ്ങി വരും. അപ്പോൾ ചോദിക്കുക, അബ്രഹാമേ മടങ്ങി വരുമെന്ന്, മകനുമായിട്ട് മടങ്ങി വരുമെന്ന്, മകനെ യാഗം കഴിക്കാനല്ലേ ഇത്രയും ദൂരം രാവിലെ എഴുന്നേറ്റ് പോയത്, ഇനി മകനുമായിട്ട് മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് എന്താ? അബ്രഹാം പറയും, ഞാൻ മടങ്ങി വരും. ലോജിക്കും റീസണിങ്ങും ഒന്നും നിങ്ങൾ തിരക്കേണ്ട കാര്യമില്ല, ഞാൻ മടങ്ങി വരും. ഇത് ഞാൻ വിശ്വാസത്തോടെ പറയുന്ന വാക്ക്, ഞാൻ മടങ്ങി വരും. കാരണം അബ്രഹാം വിശ്വസിച്ചിരുന്നു അത്രേ, ഈ മകൻ യാഗമായി തീക്കകത്തേക്ക് ചാരമായി മാറുമ്പോൾ ആ ചാരത്തിനകത്ത് നിന്ന് ദൈവത്തിന് സന്തതികളെ ജനിപ്പിക്കാൻ കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. ആമേൻ. ഇവിടെ പറയുകയാണ്, മടങ്ങി വരും, മടങ്ങി വരും, മടങ്ങി വരും. ഞാൻ മാത്രമല്ല, ഞാൻ മകനുമായിട്ട് മടങ്ങി വരും. അതാ വിശ്വാസമുള്ളവൻ്റെ വാക്ക്. എന്നിട്ട് അടുത്ത ചോദ്യം, അപ്പനും മകനുമായിട്ട്? മകൻ ചോദിക്കുക, അപ്പം തീയുണ്ട്, വിറകുണ്ട്. ഓക്കെ, തീയുണ്ട്, വിറകുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടുംകുട്ടി എവിടെയെന്ന് ചോദിച്ചു. അപ്പനോട് മകൻ ചോദിക്കുന്ന ചോദ്യം, മുമ്പത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് അങ്ങ് പറഞ്ഞു വിടാം, പക്ഷേ മകനാണ് ഇത്തവണ ചോദിക്കുന്നത്. അപ്പോൾ മകൻ ചോദിക്കുമ്പം അബ്രഹാം പറയുക, തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള ആട്ടുംകുട്ടി എവിടെയെന്ന് ഇവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടുംകുട്ടിയെ നോക്കിക്കൊള്ളും. ഹാ, എത്രയോ പവർഫുള്ളാണ് വിശ്വാസമുള്ള അബ്രഹാമിൻ്റെ പദം, ദൈവം നോക്കിക്കൊള്ളുമെന്ന്. നീ മെസ്സേജ് കേൾക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ എല്ലാ വിശ്വാസങ്ങളും മാറിപ്പോട്ടെ, എല്ലാ സംശയങ്ങളും മാറി, ദൈവം നോക്കിക്കൊള്ളും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിയെ കാണും. വിളിച്ചു പറയണം, വാ തുറന്ന് വിളിച്ചു പറയണം. താഴെ നമ്മൾ വായിക്കുമ്പോൾ അത് രണ്ടും നടന്നു, മകനുമായിട്ട് യാഗം കഴിച്ചിട്ട് തിരിഞ്ഞ് വന്നു, യാഗം കഴിച്ചിട്ടാണ് തിരിഞ്ഞ് വന്നത്. സ്തോത്രം, യാഗം കഴിച്ചിട്ടാണ് തിരികെ വന്നത്. മകനോട് പറഞ്ഞ കാര്യവും നടന്നു, മകനോട് എന്താ പറഞ്ഞേ? ദൈവം നോക്കിക്കൊള്ളുമെന്ന്. താഴോട്ടിറങ്ങി അവിടെ തഴു വായിക്കുമ്പോൾ അവിടെ വായി കാണുന്നത്, അബ്രഹാം തലമുക്കി നോക്കിയപ്പോൾ പിമ്പുറത്തൊരാട്ടുംകൊറ്റൻ കൊമ്പുകാട്ടിൽ പിടിക്കപ്പെട്ട് കിടക്കുന്നത് കണ്ടു. ആമേൻ. ഇനി മെസ്സേജ് കേൾക്കുമ്പോൾ വളരെ വിശ്വാസത്തോടെ, വളരെ തീഷ്ണതയോടെ, വളരെ കരഞ്ഞുകൊണ്ട്,
ശ്രദ്ധിച്ചുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നവരോട് പറയുന്നു. വീട്ടിലിരിക്കുമ്പോൾ, വഴിയാത്രയിൽ പോകുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മാതാവിനോട്, പിതാവിനോട്, നിന്റെ അന്തരംഗത്തിൽ പോലും ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ്, എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ഞാൻ കാണാൻ പോവുകയാണ് എന്ന് നിൻ്റെ ഹൃദയത്തിൽ വിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് നീ മുന്നോട്ടെടുത്ത് വെച്ച സ്റ്റെപ്പിനകത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോവാം. സ്ത്രീയെ നിരിഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ, നിൻ്റെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ, ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, അത് നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ചില പ്രൊവിഷൻസൊക്കെ കാണണ്ടേ? അത് സംഭവിച്ചാൽ ചില വിടുതലുകൾ അതുമായി ബന്ധപ്പെട്ട് കാണണ്ടേ? അതൊക്കെ ആ സമയത്ത് പ്രിയമുള്ളവരെ വെളിപ്പെട്ടു വരും. നിൻ്റെ വിശ്വാസം വലിയതാണ്. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മറിയയുടെ അടുത്ത് ദൂതം വന്നിട്ട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, പരിശുദ്ധാത്മാവ് നിൻ്റെ പേരിൽ വരും. അപ്പോൾ മറിയ തിരികെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പുരുഷനെ അറിയാത്തതുകൊണ്ട് എങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൂതം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ പേര് വരും, അത്യുനതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കാനുള്ള വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ആമേൻ. വൈദ്യശാസ്ത്രത്തിന് പോലും പിടികിട്ടാത്തൊരു കാര്യം മറിയോട് പറഞ്ഞപ്പോൾ ദൂതനോട് മറിയ മറുത്തൊന്നും പറഞ്ഞില്ല. എന്നിട്ട് 45-ാം വാക്യത്തിൽ വായിക്കുന്നു, കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നു, കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇനി ദൈവജന സന്ദേശം കേൾക്കുമ്പോൾ, കർത്താവ് നിങ്ങളോട് അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ ഭാഗ്യവതിയാണ്, നീ ഭാഗ്യവാനാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദങ്ങളുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് വചനം ചലിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു പ്രവർത്തിക്കുന്നത്, വിശ്വസിക്കുന്നവരിലാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങളറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നതാണ് ദൈവശക്തി. സ്തോത്രം. വിമർശിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നതല്ല, സംശയിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നതല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നത്. വിശ്വസിക്കാൻ തയ്യാറാണോ? ദൈവശക്തി, ഒന്നിനും തടസ്സം ചിക്കാൻ കഴിയാത്ത ദൈവശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കും. 1 തെസ്സലോനിക്കലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊള്ളുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. അടുത്തത്, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശു ക്രിസ്തു പ്രവർത്തിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവവചം വ്യാപരിക്കുന്നു. വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നു. എന്ന് ഞാൻ മെസ്സേജ് പറയുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല, കാണുന്നില്ല, ശബ്ദം മാത്രമാണ്. ഇത് മനുഷ്യൻ്റെ വചനമായിട്ട് സ്വീകരിക്കാതെ സാക്ഷാൽ ആകുന്നതുപോലെ, ഉളവാക്കുന്ന വചനം പോലെ, സൃഷ്ടിപ്പ് നടത്തുന്ന വചനം പോലെ ഈ വചനത്തെ കൈക്കൊണ്ടാൽ തിരുവചനം പറയുന്നു, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ബൈബിൾ പറയുന്ന പ്രധാനപ്പെട്ട 1-2 വേദഭാഗങ്ങളോടെ വായിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇശയ്യാപ്രവാചകൻ്റെ പുസ്തകം 28:16, വിശ്വസിക്കുന്നവർ ഓടിപ്പോകുകയില്ല. 1 പത്രോസ് 2:6, റോമർ 10:11, 9:33, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. യോഹന്നാൻ 11:25, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 7:39-38, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. യോഹന്നാൻ 6:47, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 6:35, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും
ദാഹിക്കുകയില്ല. യോഹന്നാൻ 3:18, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. മർക്കോസ് 16:17, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. മർക്കോസ് 9:23, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, വിശ്വാസം വർദ്ധിക്കട്ടെ. കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ട് പറയട്ടെ, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയതെന്ന്, സഹോദര മകനെ നിൻ്റെ വിശ്വാസം വലിയതെന്ന്. വലിയ വിശ്വാസം വലിയ ദൈവപ്രവൃത്തികളെ വിളിച്ചു വരുത്തും. പ്രിയരെ, പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവജന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികളെ അവിടുത്തെ കരങ്ങളേൽപ്പിക്കുന്ന കർത്താവെ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണല്ലോ ദൈവം പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് വചനം പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണല്ലോ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഈ മെസ്സേജ് കേട്ട ഒരു വ്യക്തി പോലും വിശ്വാസമില്ലാത്തവരായി തീരരുതേ. വിശ്വാസത്തിൻ്റെ 100 വാക്കുകൾ കേൾക്കുമ്പോഴും വിശ്വാസത്തോടെ മുൻപോട്ട് പോകാൻ സഹായിക്കണമേ. കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ അനുസരിച്ച് മുൻപോട്ട് പോകാൻ വിശ്വാസം കൊടുക്കണമേ കർത്താവെ. അന്ത്യകാലഘട്ടത്തിൽ വിശ്വാസം ത്യജിക്കുന്ന, വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന ആളുകൾ എഴുന്നേൽക്കുമ്പോൾ യേശുക്രിസ്തുവുമായിട്ടുള്ള വിശ്വാസത്തിൽ മാത്രം മുൻപോട്ട് പോകുന്നവരെ അങ്ങ് എഴുന്നേൽപ്പിക്കും. നന്ദി പറയുന്നു. ഈ മെസ്സേജ് കേൾക്കുന്നവരെ ബ്ലസ് ചെയ്യുന്നു. അവർക്ക് വേണ്ടി ദൈവശക്തി ചലിക്കട്ടെ. അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. എവിടെ, എങ്ങനെ, എപ്പോ എന്ന് 100 ചോദ്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. എൻ്റെ മക്കളെ സഹായിക്കണേ. അത്ഭുതങ്ങളെ നിൻ്റെ മക്കളെ കാണിക്കണമേ. ഒരുമിച്ച് അനുഗ്രഹിക്കും. അങ്ങയുടെ വരവിനായി ഒരുക്കും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.